Elaturil trainil Yatrakari Tivichapradi, Noida Sodeshi and the Sujana, Yerudreka Chitram Police Poratavitu. Nirnayaka Vivrangal Policena, Lebichu, Adesamim trainil in the Vinu Mericha, Moon the Perude, Postmortem Purtiai. Samagra Vivrangalumai, AK Ladisha, Chernu, Ladisha, Pradia Samandicha, Kritimaichila Sujana and Vishna Sankatana Lebichitunda, Enani Igatatal Manasla Kendra, Machi Vivrangal and Dokiana. Asida Kannur Chikitsa Thediya Aal Police in the custody Lundi and Lula Ettavum Pradhanapetta Vivaramanu Ippol Labhikkunnu Idheham Thanne Aakum Prathi Ennulla Nilayilulla Chila Soochanakalum Police Ninnum Labhikkunnu Uttarendyan Swadeshiyanu Pidiyilayathennanu Namukku Labhikkunna Vivaram Ennal Ikkaryam Police Audhyogikamayi Sthirikarichittilla Police Ikkaryam Audhyogikamayi Iniyum Sthirikarikkendathundu Rekhachithram Thayyaraakki Nadathiya Annveshanathe Thudarnnu Thanneyanu Idheham Pidiyilayathu Oraale Custody Edukkan Policenu Kazhinjathennanu Namukku Manasilakkan vendi ariyunnathu innale raathri Kannuril etti chikitsa thediya nammal nerathe vaarthayil nalgiya aal thanne aanu pidiyilayathennanu namukku ariyan vendi kazhiyunnathu ennal iyaal thanne aano prathi ennu sambandhichokke oru vyaktatha allengil oru krithyatha iniyum verendathundu endayalum nilavil oraal policeinte custodyil undu ennulla ettavum pudhiya vivaramaanu namukku labhikkunnathu iyale vishadamayi chodyam cheyyanathundu chodyam cheyyan shesham aayirikkum iyale peru vivarangal ulpade അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ പോലീസ് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അദ്ദേഹത്തിന് പൊള്ളലേറ്റ് ചികിത്സ തേടിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കണ്ണൂരിലെത്തിയ ഡിജിപിയുമായി ഡിജിപി പറഞ്ഞത് നിർണായക വിവരങ്ങൾ പോലീസിന് പ്രതിയെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഡിജിപി തന്നെ വ്യക്തമാക്കിയിരുന്നു. അവർ കണ്ണൂരിൽ തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ പ്രതി അവിടെ ചികിത്സയിൽ തേടിയ ആൾ തന്നെ ആകും പ്രതി എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതിയാണെന്ന് സംബന്ധിച്ച് പൂർണ്ണമായ ഒരു സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായക നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. 11 മണിയോടുകൂടിയാണ് രേഖാചിത്രം പോലീസ് പുറത്തുവിടുന്നത്. 11 മണിക്ക് രേഖാചിത്രം പുറത്തുവിട്ട ശേഷം പോലീസ് നൽകുന്ന വിവരം എന്ന് പറയുന്നത് മലയാളി അല്ല എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നു. ഉത്തരേന്ത്യൻ സ്വദേശിയാണ് എന്നുള്ള വിവരം പിന്നീട് പോലീസ് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ നമുക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നു. ചികിത്സ തേടിയ ആൾ തന്നെയാണ് ഈ പറയുന്ന പ്രതി എന്ന നിലയിലേക്കുള്ള സൂചനകളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അതേ തുടർന്ന് ആണ് പോലീസിനെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ കഴിഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇക്കാര്യം പോലീസ് പൂർണ്ണം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. ലതീഷ് തുടരുക. ഏറ്റവും നിർണായകമായ വിവരമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിൽ ഈ നിമിഷം എ കെ ലതീഷ പങ്കുവയ്ക്കുന്നത്. ട്രെയിനിൽ തീയിട്ട സംഭവവുമായി ബന്ധപ്പെട്ട ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ പ്രതി എന്ന് സംശയിക്കുന്നയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടത്. ഈ രേഖാചിത്രം പുറത്തുവിട്ട് മണിക്കൂറുകൾക്കകം ഒരു ഉത്തരേന്ത്യൻ സ്വദേശിയെ പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയ ആളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇന്നലെ തന്നെ സഹയാത്രികാർ ഈ അക്രമം നടത്തിയ ആൾക്കും പൊള്ളലേറ്റിട്ടുണ്ട് എന്ന വിവരങ്ങൾ പോലീസിന് കൈമാറിയിരുന്നു. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സമീപത്തെ ആശുപത്രിയിൽ ചികിത്സ തേടിയ ഉത്തരേന്ത്യൻ സ്വദേശിയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ രേഖാചിത്രം ഉൾപ്പെടെ ഇയാളെ പിടികൂടുന്നതിൽ നിർണായകമായ സ്വാധീനം ചെലുത്തി എന്ന് കരുതണം.